പോലീസ് പിടിക്കുന്നില്ല. അയ്യോ, വണ്ടിക്ക് വലിയ വളവുകളും കുളവുകളും ഉണ്ട്. ആട്ടരുത് ആൾക്കാർ. എലിയെ തുറപ്പി ചില്ലത്തിന് തീ കൊടുക്കാൻ പറ്റുമോ? കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ? വലിയ ആൾക്കാർ ഒരു വാക്ക് പറയും, ഉറങ്ങാൻ നേരത്തെ ഗുഡ് നൈറ്റ്. ഇവിടെ വട്ടം ചേർന്ന് നിന്നിട്ട് തീ കത്തി രാവിലെ കൂടോത്രം ചെയ്യുവാണോ എന്ത് വന്നറിയത്തില്ല. സുഹൃത്തുക്കളെ, അപ്പൊ സാധാരണ പെട്രോൾ ചെന്ന് കഴിഞ്ഞാൽ മദാമയാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഇപ്പൊ സായിപ്പായിരിക്കുകയാണ്. അതെ, പിന്നെ എനിക്ക് സങ്കടം. കാരണം അതെ, എങ്ങനെയും പറയാറില്ല, പക്ഷെ ഇപ്പൊ ഇന്ന് പറയാണ് വിസിറ്റ് അഗെയിൻ. അതൊരു ശരിയായ നടപടിയല്ല. അതെ, അത് ഭയങ്കര നടപടി. എന്തായാലും 3,37,70,081 രൂപയുടെ പെട്രോൾ അടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ നമുക്ക് ഇവിടെ ഓഫറിലുണ്ടോ? ചേട്ടൻ ഹാപ്പി അല്ലേ? സന്തോഷമല്ലേ? പേരകടാ സന്തോഷം. ഇന്ന് ഫുൾ നൈറ്റ് ഉണ്ടല്ലേ? എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ നമ്മൾ പലയിടത്തും ഇങ്ങനെ കറങ്ങി അടിച്ചു വന്ന പെട്രോൾ പമ്പ് ഇല്ലായിരുന്നു. ഇപ്പൊ രാത്രി ഒരു നൈറ്റ് പെട്രോൾ വന്നാ ചേട്ടന് ഇരിക്കട്ടെ. ഫുൾ ടാങ്കി പെട്രോൾ അടിച്ചതിലുണ്ട് കേട്ടല്ലോ. ആക്സിഡന്റ് ചവിട്ടുമ്പോ മെതുവായിട്ട് ചവിട്ടും. ഇവിടുത്തെ കട്ടപ്പന വരെ ചെല്ലുമ്പോ, മൂന്നാർ വരെ ചെല്ലുമ്പോ വണ്ടിക്ക് വലിയ വളവുകളും കുളവുകളും ഉണ്ട്. ആട്ടരുത്, ഒലയ്ക്കരുത്. വണ്ടിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു പോവാ. പിന്നെ എന്നെയും കയറിയണം. പിന്നെ എന്റെ കൂടത്തിൽ വേറൊരു പയ്യനും ഉണ്ട്, ഇവനെയും കയറിയണം. ഞങ്ങൾ രണ്ടുപേരും ഓക്കെ. പോലീസ് പിടിക്കുന്നില്ല. അയ്യോ, ഇതെനിക്ക് മാത്രമല്ലേ ഉള്ളൂ. ആ താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കുമാർക്കൂടെ കൊടുത്തു തരും. പാവകളല്ലേ, കൊതി വിടരുത്. 3,00,000 രൂപയുടെ പെട്രോൾ അടിച്ചിട്ട് ഞങ്ങൾ കട്ടപ്പന ടൗണിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഇങ്ങനെ നേരെ താഴോട്ട് പോയിട്ട് ഇങ്ങനെയും മല കയറിയാണ് നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു വെറൈറ്റി ഒരു മനുഷ്യനെ കണ്ടു. ഉണ്ടല്ലോ ഉണ്ടല്ലോ, ചേട്ടൻ വല്ല തഗ്ഗാണ് ആള്. ചേട്ടനോട് ഞാൻ പേര് ചോദിച്ചേട്ടോ. പേര് ചോദിച്ചപ്പോ എനിക്ക് ഞാൻ പറയത്തില്ല. എന്നിട്ട് പറഞ്ഞു ഇവിടെ നോക്കിക്കോളാൻ പറഞ്ഞു. എങ്ങനെ പണി? മിഡിലടി. മിഡിലടി. എത്ര വർഷമായി പരിപാടി ചെയ്തെന്ന് അറിയില്ല. 28 വർഷം. 28 വർഷമായി അല്ലേ? നീണ്ട 28 വർഷമായിട്ട് ചേട്ടനോട് ജോലിയില്ല. അപ്പൊ കോട്ടെ. വീട് എവിടാ? വീട് വാഴവര. 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 എടാ, വാഴവരയാ വീട്? അത് തന്നെ. അല്ല, വേറെ കേസൊന്നും. ഞാൻ സിയറ്റിന്റെ ഒരു മെമ്പറാ. സിയറ്റിന്റെ ഒരു മെമ്പറാ. സിയറ്റി അല്ലേ? നാളെ ഇവിടെ രാവിലെ പോയി യൂണിയനിൽ പോയി ഒപ്പിട്ട് കൂലിപ്പണിക്കും. ഓ, വെരി ഗുഡ്. ഫുൾ വൈബ് ആണല്ലേ. തഗിന്റെ ഒരു രാജാവാണല്ലേ. ഇനി വന്നോളൂ ആൾക്കാർ. എലിയെ തുറപ്പി ചില്ലത്തിന് തീ കൊടുക്കാൻ പറ്റുമോ? കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ? കണിയെടുത്ത് ജീവിക്കും. കരുന്ന തമ്പുരാൻ. ഇത് വേറെ പോലാട്ടോ. കരുന്ന തമ്പുരാൻ മുമ്പേ ചോദിക്കട്ടായിരുന്നു സംഭവം. പോകട്ടെ. അപ്പൊ എലിയെ ചുട്ടു എല്ലോ പൊട്ടിച്ച്. അല്ല, വലിയ വലിയ ആൾക്കാർ ഒരു വാക്ക് പറയും, ഉറങ്ങാൻ നേരത്തെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അറിയാം ഇതൊക്കെ. ഓ, തിരിഞ്ഞു നിന്നാ കൊള്ളുന്നു. വല്ലാത്ത കൊള്ളിച്ച കേട്ടോ. അയ്യോ, തടുത്തിട്ട് വേല അല്ലേ. ഏ വണ്ടിക്ക്? ഇപ്പൊ പോയ വണ്ടിക്ക് ആനക്കാണല്ലേ. പൊള്ളാച്ചി കേട്ടുള്ളൂ, നല്ല സ്ഥലം കേട്ടുള്ളൂ. പൊള്ളാച്ചി. ഓക്കെ. രാവിലെ ഒന്നും പറയാനുള്ള ഒരു കർശന കേട്ടോ. എല്ലാം പോയി അമ്മാരാ വളവരും കുളവരും എല്ലാം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ആട്ടി എന്റെ കാര്യം തീരുമാനമാക്കി. അപ്പൊ എന്തായാലും നടക്കട്ടെ.
നമസ്കാരം ഉണ്ട്. നമ്മൾ നിൽക്കുന്നത് മൂന്നാറിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ഒരു സന്തോഷം ഒരു കൂട്ടായ്മയും കൂടിയൊക്കെ ഞാൻ കരി എന്നും നിങ്ങളെ വന്ന് നാട്ടിലെ പൊതുകാര്യങ്ങൾ പറഞ്ഞ് വെറുപ്പിക്കുകയല്ല. അപ്പോൾ ഇന്ന് എന്നാ ഒന്ന് മൂന്നാർ വരെയൊക്കെ ഒന്ന് പോയി ജസ്റ്റ് നമ്മൾ ഇവിടേക്ക് ഒന്ന് കാണിച്ചു കൂട്ടാം. അതെ, നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് വന്ന്. ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ വട്ടം ചേർന്ന് നിന്നിട്ട് തീ കത്തി രാവിലെ കൂടോത്രം ചെയ്യുവാണോ എന്ത് വന്നറിയത്തില്ല. എന്തുവരും വന്ന് ചോദിച്ചപ്പോഴത് ചൂട് കായുവാന്നല്ലേ. കൂടുപത്രല്ലോ സത്യം പറഞ്ഞ അല്ല, കൂടുപത്രോ ചെമ്പ് തോക്കിയാണോ മൂന്നാറി വന്ന വൃത്തശിൽ കൂടുപത്രം ആ ജീവൻ പിടിച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ രാവിലെ കാരണം ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പൊ ഏകദേശം എത്ര ഡിഗ്രി തണുപ്പ് കാണും? തണുപ്പ് 17 ഡിഗ്രി തണുപ്പാണ് കേട്ടോ. സെലിഷ്യസും സെലിഷ്യസും ഒന്നും അറിയത്തില്ല. മലയാളം പള്ളിയത്തിൽ മലയാളത്തിൽ നല്ല പ്രാവീണ്യം ആയതുകൊണ്ടല്ല, ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യം അല്ല, വലിയ പഠിത്തമൊന്നും ഇല്ലേ. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കണക്കട്ടെ, നമുക്കെന്നാ പോയേക്കാം മുന്നോട്ട്. ഏടാ കൊച്ചേ, ആ കണ്ടിട്ടുണ്ടല്ലേ, ആ അണ്ണനെ കണ്ടിട്ടുണ്ട്, അണ്ണനെ കണ്ടിട്ടുണ്ട്. ആളെങ്കിലും പറഞ്ഞല്ലോ മതി 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 മുത്തേ. ഓ ഇഷ്ടം പോലെ, അത് തന്നെ അത് തന്നെ നാം തന്നെ അത് നാം തന്നെ. എന്റെ കാലം എന്നോട് ചോദിക്കാല്ലോ കേരളത്തെ പറ്റി എന്താണ് അഭിപ്രായം. പക്ഷെ അഭിപ്രായം ചോദിക്കാൻ അതും സംഭവിക്കുകയല്ലേ. ധൈര്യമായിട്ട് പറഞ്ഞു, കാര്യം നമ്മള് 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 പ്രതികരിക്കുന്ന ഒരു യുവ തലമുറ നമ്മള് വളർന്നു വരണം അല്ലേ. ഇങ്ങനെ ഇങ്ങനെ തീ കത്തുന്ന പോലെ എല്ലാത്തിനും എടുത്ത് കത്തിക്കണം. സത്യം ഇതും ഡീസന്റ് ആണ്. അയ്യോ എന്താ പോണോ, രാവിലെ ഒരു റൊമാൻസിഫിക്കേഷൻ ഇടയ്ക്ക് കുറച്ച് കഥകളൊക്കെ ആയി. ശരിക്കും അതിൽ രസകരമായ ഒരു കാഴ്ച ഞാൻ ആന സമയം മാത്രം ചോദിക്കല്ലേ. ഏതേ ആന ഫുള്ള് പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് ചെയ്തേക്കുന്ന നോക്കി. പ്ലാസ്റ്റിക് കുപ്പിയല്ല ആന ചെയ്ത് വെച്ചേക്കുന്നത്, മൊത്തം പ്ലാസ്റ്റിക് കുപ്പിയോ. അപ്പൊ രാവിലത്തെ പരിപാടി കഴിഞ്ഞു, അപ്പൊ ഞങ്ങൾ പൊക്കോട്ടെ പൊക്കോട്ടെ. ഏ എന്തെങ്കിലും പറയണ്ടോ? ഞങ്ങളോട് വരുന്നോ? ഒന്നും പറയാ. എങ്ങോട്ടാ പോകുന്നത് ശരിക്കും പറഞ്ഞ? മൂന്നാർ വരെ കാപ്പി കുടിക്കാൻ വന്നു. വട്ടവടക്ക് വന്നെ ബൂസ് കുടിക്കാറെങ്കിലും വട്ടവടക്ക് റേഞ്ച് കൂട്ടി പിടിക്കണം. പാവം കത്തിച്ച് 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 ഭയങ്കര കത്തീരി വരുന്നല്ലേ. അതെ, ഈ തണുപ്പിന്റെ പുറത്ത് അവിടെ ഒന്ന് കത്തിക്കും, കുറച്ച് കഴിയുമ്പോ അകത്തൊക്കെ വല്ല ഉണ്ടോ എന്ന് നോക്കണം. അല്ല ഫാനിനകത്തെ ജോമൻ ജോമൻ.